ഇഎറ്റ് വിദ്യ വിവരവിനിമയ സാങ്കേതിക വിദ്യ സ്റ്റാൻഡേർഡ് 7 ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്റ്റാൻഡേർഡ് 7 ചാപ്റ്റർ 8 ലെറ്റ് അസ് മേക്ക് അവർ പ്രസന്റേഷൻസ് ഇംപ്രസീവ് അധ്യായം 8 അവതരണമൊരുക്കാം മിഴിവോടെ ഇനി വരുന്നൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ ഇഞ്ചക്കാട് ബാലചന്ദ്രന്റെ കവിതയാണ് ജീവന്റെ നിലനിൽപ്പിന് ജലം വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ജലസ്രോതസ്സുകളുടെ സംരക്ഷണം എത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ അടിസ്ഥാന പാഠപുസ്തകത്തിൽ നിർമ്മലമായ പ്രകൃതിക്കായി എന്ന പാഠഭാഗത്ത് നമ്മൾ മനസ്സിലാക്കി ജലസ്രോതസ്സുകളുടെ സംരക്ഷണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് അപ്പുവും ആനിയും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഒരുങ്ങണം വിവരങ്ങൾ എഴുതിയത് നമുക്ക് അത് ചാർട്ടിൽ പ്രദർശിപ്പിക്കാം അല്ലെങ്കിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാം അതുപോലെ ഇവർക്ക് ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സഹായം എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നാണ് ഇവിടെ ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ ബോധവൽക്കരണ ക്ലാസിൻ്റെ അവതരണത്തിന് ചിത്രങ്ങളും അതിന് നമുക്ക് ചാർട്ടുകളും തൂക്കാം അതുപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി ഇവിടെ ഇതിന് സഹായകരമായ സോഫ്റ്റ്വെയറിൽ ഒന്നാണ് ലിബർ ഓഫീസ് ഇംപ്രസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓഫീസ് പാക്കേജിലുള്ളതാണ് ലിബർ ഓഫീസ് ഇംപ്രസ് വേറെയും പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറുകളുണ്ട് നമ്മളെ മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് അതുപോലെ കാലിഗ്രാ സ്റ്റേജ് മാജിക് പോയിൻ്റ് ഇവയൊക്കെ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറുകളാണ് ഈ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറുകളിൽ ഉബുണ്ടു 18.04 ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന സോഫ്റ്റ്വെയർ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത്തരത്തിലൊരു പ്രസൻറ്റേഷൻ നിർമ്മിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് മുന്നൊരുക്കങ്ങളാണ് നടത്തേണ്ടത് അവതരിപ്പിക്കേണ്ട വിവരങ്ങൾ ക്രമപ്പെടുത്തണം ചിത്രങ്ങൾ എവിടെയെല്ലാം ചേർക്കണം എന്ന് തീരുമാനിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഈ ഇതിനെ നമ്മൾ സ്റ്റോറി ബോർഡ് എന്നാണ് പറയുന്നത് സ്റ്റോറി ബോർഡ് അതായത് സ്റ്റോറി ബോർഡിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിൻ്റെ തലക്കെട്ട് ജലസംരക്ഷണം എന്നാണ് നമ്മൾ തലക്കെട്ട് കൊടുക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് ഒരു ടെക്സ്റ്റ് കൂടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും അപ്പോൾ ജലസംരക്ഷണം പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നാണ് നമ്മൾ ഈ ഒന്നാമത്തെ സ്ലൈഡിൽ ഉൾപ്പെടുത്തുന്നത് ഒരു സമയത്ത് കാണുന്ന സ്ക്രീൻ ദൃശ്യത്തെ നമുക്ക് സ്ലൈഡ് എന്ന് പറയാം പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ സ്ലൈഡ് എന്നറിയപ്പെടുന്ന പേജുകളിലാണ് വിവരങ്ങൾ അവതരണത്തിനായി ഒരുക്കുന്നത് സ്ക്രീനിൽ ഒരു സമയം പ്രത്യക്ഷപ്പെടേണ്ട വിവരങ്ങളെല്ലാം ക്രമീകരിച്ചതാണ് ഒരു സ്ലൈഡ് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്ലൈഡിൽ ഫോണ്ട് രചന ഫോണ്ട് സൈസ് 48 ഫോണ്ട് കളർ റെഡ് പശ്ചാത്തല നിറം ആകാശനീല സ്ലൈഡ് 2 അതെന്തൊക്കെ കാര്യങ്ങൾ വേണം അവിടെ ഒരു ചിത്രം വേണം ഇത്തരത്തിൽ ആവശ്യമുള്ള അത്രയും സ്ലൈഡുകളുടെ രൂപരേഖ തയ്യാറാക്കുക ഈ രൂപരേഖയാണ് നമ്മൾ സ്റ്റോറി ബോർഡ് എന്ന് പറയുക അപ്പോൾ സ്റ്റോറി ബോർഡാണ് നമ്മൾ ആദ്യം തയ്യാറാക്കേണ്ടത് ഓരോ സ്ലൈഡിലും ചേർക്കേണ്ട വിശദാംശങ്ങളെല്ലാം സ്റ്റോറി ബോർഡിലുണ്ടാകും ഒരു സ്റ്റോറി ബോർഡ് ഉപയോഗിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിവിടെ പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലിബർ ഓഫീസ് ഇംപ്രസ് ആണ് എങ്ങനെയാണ് ലിബർ ഓഫീസ് ഇംപ്രസ് തുറക്കുക എന്ന് നോക്കാം അതിൻ്റെ ജാലകമാണ് ഇവിടെ കാണുന്നത് അപ്ലിക്കേഷൻസ് മെനുവിൽ നിന്ന് ഓഫീസ് അപ്ലിക്കേഷൻസ് ഓഫീസ് മെനുവിൽ ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലിബർ ഓഫീസ് ജാലകം തുറന്നു വരും ഇവിടെ ആദ്യമായി വന്നിരിക്കുന്നത് സെലക്ട് എ ടെംപ്ലേറ്റ് എന്ന ഒരു ജാലകമാണ് ഇവിടെ സെലക്ട് എ ടെംപ്ലേറ്റ് എന്ന ജാലകത്തിൽ തൽക്കാലം നമ്മൾ ഇതിവിടെ ക്യാൻസൽ ചെയ്യുന്നു ഇതാണ് ലിബർ ഓഫീസ് ഇംപ്രസിൻ്റെ ജാലകം ഇവിടെ ഇടതുഭാഗത്ത് സ്ലൈഡ്സ് എന്ന് കാണാം ഇവിടെയാണ് സ്ലൈഡ് 1 ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഒരു ലേ ഔട്ടോട് കൂടിയാണ് ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ് എന്ന് നൽകിയിട്ടുണ്ട് അതായത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്കിവിടെ ഒരു ടൈറ്റിൽ നൽകേണ്ടത് അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് നൽകേണ്ടത് ഇവിടെ താഴത്ത് നിങ്ങൾക്ക് കാണാം ലേ ഔട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇവയെല്ലാം കാണാം ഇവിടെ ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ ടൈറ്റിൽ സ്ലൈഡ് എന്ന ഒരു ലേ ഔട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് പല ലേ ഔട്ടുകളും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കും അപ്പോൾ മുൻകൂട്ടി തയ്യാറാക്കിയ ലേ ഔട്ടുകൾ ഇവിടെ ഉണ്ട് രണ്ടാമത്തെ ലേ ഔട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ രണ്ടാമത്തെ ലേ ഔട്ട് തന്നെ ഇവിടെ സെലക്ട് ചെയ്യുന്നു ഇനി ഒന്നാമത്തെ സ്ലൈഡിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് ജലസംരക്ഷണം അതിൻ്റെ താഴെയായി പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നാണ് ടൈപ്പ് ചെയ്യാനുള്ളത് അപ്പോൾ ജലസംരക്ഷണം എന്ന് ടൈപ്പ് ചെയ്യാനുള്ളത് ഇംഗ്ലീഷിലാണ് അതുകൊണ്ട് ഇവിടെ
ഈ ഇംഗ്ലീഷ് ലേഔട്ടിലേക്ക് ഇത് മാറ്റി ഇംഗ്ലീഷ് മലയാളത്തിലാണ് നമുക്ക് ജലസംരക്ഷണം എന്ന് ടൈപ്പ് ചെയ്യാനുള്ളത് അതുകൊണ്ട് ഇവിടെ മലയാളം സെലക്ട് ചെയ്യുന്നു ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന ഈ ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജലസംരക്ഷണം എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് ജലസംരക്ഷണം എന്ന് ടൈപ്പ് ചെയ്തു ഇനി ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ് എന്ന് എഴുതിയ താഴെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നാണ് നമുക്കറിയാം പ്രശ്നങ്ങൾ പി പ എന്ന് എഴുതാൻ എച്ച് ഡി ജെ ഷിഫ്റ്റ് അമർത്തിയതിനു ശേഷം എം ഡി വി പ്രശ്ന ങ എന്നുള്ളതിന് ഷിഫ്റ്റ് അമർത്തിയതിനു ശേഷം യു ഡി ഷിഫ്റ്റ് അമർത്തിയതിനു ശേഷം വീണ്ടും യു പ്രശ്നങ്ങളും ഷിഫ്റ്റ് അമർത്തിയതിനു ശേഷം എൻ ജി എക്സ് പ്രശ്നങ്ങളും പരിഹാരം പ്രശ്നങ്ങളും പരിഹാരങ്ങളും പ്രശ്നങ്ങളും പരിഹാരങ്ങളും വീണ്ടും എച്ച് ജെ എഫ് പരി യു അമർത്തിയാൽ ഹാന്നായി പരിഹാ എന്നുള്ള ഇനി ഇ അമർത്തുക ജെ അമർത്തിയാൽ ര പരിഹാരങ്ങ എന്ന് നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്താണ് ഷിഫ്റ്റ് അമർത്തിയതിനു ശേഷം യു ഡി ഷിഫ്റ്റ് അമർത്തിയതിനു ശേഷം വീണ്ടും യു ഷിഫ്റ്റ് അമർത്തിയതിനു ശേഷം എൻ ജി എക്സ് പ്രശ്നങ്ങളും പരിഹാരങ്ങളും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നാമത്തെ സ്ലൈഡിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇവിടെ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് ആവശ്യമായ തലക്കെട്ട് ടൈപ്പ് ചെയ്തു അതുപോലെ ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് മറ്റുള്ള വിവരങ്ങളും നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ കഴിഞ്ഞു ഇനി ഒന്നാമത്തെ സ്ലൈഡിലെ ഉള്ളടക്കം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചേർത്ത തലക്കെട്ടിന് അക്ഷരങ്ങളുടെ നിറവും വലുപ്പവും ക്രമീകരിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് അക്ഷരങ്ങൾക്ക് മിഴിവ് നൽകാൻ കഴിയുക ഇവിടെ ജലസംരക്ഷണം എന്ന് ചുവപ്പ് നിറത്തിലും പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകാൻ പറഞ്ഞിട്ടുള്ള ഈ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോകാം നോക്കൂ ഈ അക്ഷരങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് സൈഡിലുള്ള ഈ പ്രോപ്പർട്ടീസ് ജാലകം ക്യാരക്ടർ എന്നായി വന്നിട്ടുണ്ട് നമുക്ക് ഒന്നാമത്തെ നമ്മളുടെ സ്റ്റോറി ബോർഡ് പ്രകാരം നമ്മൾ ജലസംരക്ഷണം എന്ന് എഴുതിയിരിക്കുന്ന ഫോണ്ട് രചനയും ഫോണ്ട് സൈസ് 48 ഫോണ്ട് കളർ റെഡുമാണ് പശ്ചാത്തല നിറം ആകാശനീലയും അപ്പോൾ ഇവിടെ ഫോണ്ട് അതുപോലെ ഫോണ്ട് സൈസ് ഫോണ്ട് കളർ എന്നിവ നമുക്കിവിടെ മാറ്റാനുള്ള സൗകര്യമുണ്ട് മറ്റ് ഓഫീസ് സോഫ്റ്റ്വെയറുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് ഫോണ്ടിൻ്റെ പേര് ഇവിടെ മാറ്റാം അതിൻ്റെ സൈസ് ഇവിടെ മാറ്റാം അതുപോലെ ഫോണ്ട് കളർ എന്ന് എഴുതിയ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കളറും മാറ്റാം അപ്പോൾ അതിനുവേണ്ടി ജലസംരക്ഷണം എന്നത് ഞാൻ സെലക്ട് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ രചന നമുക്ക് ടൈപ്പ് ചെയ്താൽ തന്നെ ഇവിടെ ഇംഗ്ലീഷ് ആക്കിയതിന് ശേഷം നമുക്കിവിടെ രചന കിട്ടിയിട്ടുണ്ട് രചന മലയാളം ലിപി അപ്പോൾ ജലസംരക്ഷണം എന്നുള്ളതിന് ഇപ്പോൾ നമ്മൾ രചന എന്ന ഫോണ്ട് നെയിം നൽകി ഇനി ഇതിൻ്റെ വലുപ്പം 48 പറഞ്ഞിട്ടുള്ളത് ഇവിടെ 44 എന്നുള്ളത് മാറ്റി ഞാൻ 48 എന്നാക്കി ഇനി ഫോണ്ടിൻ്റെ കളർ റെഡാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കൂ ഫോണ്ട് കളർ എന്ന ഈ എ എന്ന ഇതിന് വലതുഭാഗത്തായി കാണുന്ന ഈ ത്രികോണത്തിൽ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റെഡ് കളർ നമുക്കിവിടെ സെലക്ട് ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ അക്ഷരങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നൽകി ഇനി രണ്ടാമത്തെ ഇതിന് പ്രത്യേകിച്ച് ഫോണ്ട് സൈസ് ഫോണ്ടുകളൊന്നും നൽകിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നൽകാം അപ്പോൾ ഇതിനും നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇതിൻ്റെ മഞ്ചേരി റെഗുലർ എന്ന ഒരു ഫോണ്ട് നൽകി അതുപോലെ ഇതിൻ്റെ സൈസ് 32 ഇതിൻ്റെ കളർ നമുക്കൊരു ബ്ലൂ കളർ നൽകാം അതുപോലെ ഈ ജലസംരക്ഷണം എന്ന് എഴുതിയതിനെയും വലുപ്പം കൂട്ടണമെങ്കിൽ സെലക്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ വലുപ്പം കൂട്ടാവുന്നതാണ് ഇപ്പോൾ അക്ഷരങ്ങൾക്ക് നമ്മൾ കളറുകൾ നൽകി ഇനിയും നിങ്ങൾക്കറിയാം ബോൾഡാക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം കൂടുതൽ പ്രവർത്തനങ്ങൾ ബോൾഡാക്കാം അതുപോലെ ഷാഡോ എഫക്റ്റ് ടോഗിൾ ഷാഡോ നോക്കൂ ഇത്തരത്തിൽ ഷാഡോ എഫക്റ്റ് നൽകാം പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ എന്ന് എഴുതിയത് കുറച്ചുകൂടെ ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഈ ചതുരങ്ങൾ നീക്കി ഇതിൻ്റെ അടുത്ത് സ്ഥാപിക്കണമെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഈ സ്ലൈഡിൽ ചെയ്യാൻ കഴിയും ഇത്രയും പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഈ ഫോണ്ടിൻ്റെ കളറോ അതല്ലെങ്കിൽ അക്ഷരങ്ങളുടെ നിറമൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ്